ഏത് ഞാൻ ഒരിക്കൽ ഒരു ബസ്സിന് ഇങ്ങനെ കയറി പോണ സമയത്തുണ്ട്, ഒരു മാമ ഒരു റോഡിന്റെ വക്കുന്ന കുറച്ച് ചെറുക്കന്മാരൊക്കെ കൂടെ ഉണ്ട്. തള്ളന്തേനെ തലയിലൊന്നുമില്ല, ഞാൻ നിൽക്കുക. അപ്പൊ ഈ കയറുകൊണ്ടാണ് കണ്ണാടിക്ക് കയറി ഇത് കെട്ടി. ഈ കാലൊന്നുമില്ല, അത്ര പ്രായമുണ്ട്, മുടി ഒരൊറ്റൊന്നും കറുത്തതിന്റെ മുകളില്ല. നോക്കുമ്പോ ഈ സാധനം കാട്ടത്തില്ല, ഒരു മയക്കുതുക്ക് നോക്കാൻ പന്തളി കാണുക. അപ്പൊ എത്രയാണേ വാച്ച് കുഞ്ഞിക്ക് കാലു കിട്ടണായിരുന്നു. നേരെ മറിച്ച് നമ്മളെ പഴമക്കാരായ നമ്മളെ വാപ്പമാര് ഇതാ വീട്ടിലേക്ക് മകരിപ്പായി കഴിഞ്ഞാൽ കൂടിയിട്ടില്ലേ നല്ല പൂസ കിട്ടും, ചെല്ലി വളരെ വെച്ച് ചെല്ലി കറി. ഇന്നിപ്പോ ഈ ഹലാക്കിന്റെ കൊടിയായി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാട്ടുകളും നായത്തുകളും രണ്ടും തന്നെ എല്ലാവർക്കും വിഷമാണല്ലോ. തമ്മ് തമ്മ് സുഖണ്ടപ്പോ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനും തമ്മ് സുഖമില്ല. കണ്ടാൽ വേണ്ടി ലൈറ്റ് അടിക്കാന്നല്ലാതെ വേറെ പ്രശ്നമില്ല, ഉള്ളിൽ മുഴുവൻ തിജ. അസ്സലാമു അലൈക്കും, സലാം അടിക്കാണത്, അസ്സലാമു അലൈക്കും, സലാം മടക്കണ കോലാണ് അപ്പറണ്ട്. നോക്കുകള് എല്ലാത്തിലും തകരാറായില്ലേ, എല്ലാം തകരാറായി, എല്ലായിടത്തും തകരാറായി, ഒരു പ്രശ്നം. വീട്ടില് വാപ്പ ചോദിച്ചോ അപ്പാട് വേറെ കൊടുത്തത് അന്താ അന്ത വേറെ, മകം വേറെ, പഞ്ചാക്ക വേറെ, ജരാക്ക വേറെ, താത്ത വേറെ, മമ്മൂട്ട് വേറെ, ഉള്ള കാര്യം എന്താ ഓരോ ഓരോ ജാതി പ്രസ്ഥാനത്തിനായി തമ്മു തമ്മു പൊരുത്തല്ല. അവസാന കുടിയിലൊക്കെ ശല്യായി, കുടിയിൽ ശല്യായി, വർക്കത്തില്ല, കൊണ്ടുവന്ന് ആര് കൊണ്ടുവന്നാലും തീർപ്പില്ല, പൈസ ഉണ്ടാവണില്ല, എട്ടങ്കേറിന്റെ കുടി കിട്ടി. ഇനിയിപ്പൊ എന്താ ചെയ്യുക? അപ്പോഴാണ് ചിന്തിക്ക, നമ്മൾ ആരെത്തിയൊന്ന് പോയി നോക്കുക. അപ്പൊ ആരെ നല്ല, നിങ്ങൾ പള്ളിക്ക് ഇവരോടും ചോദിച്ചോ, മറ്റേ ആളോട് ചോദിച്ചോ, അങ്ങനെ മൂന്നാലാള് അന്നോടത്തൊന്ന് പോയി നോക്ക. അവിടെ നിന്ന് പോയി സാർ എന്താ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് കണക്ക് നോക്കിയാണ് മൂപ്പനുണ്ടാക്കി കണക്ക് മറ്റയാളാ നോക്കുന്നത്. ആ എന്താ പേര്? പേര് വാത്തമ്മ. ആ അമ്മാരെ പേര് വാത്തമ്മ. എന്റെ പേര് അഹമ്മദ്. ആ അഹമ്മദ് അരിപ്പ് ഒന്ന് ആ ഒമ്പ് എട്ട് ഒട്ടാ കൂട്ടി സംഗതി പോക്കാണ്. മൂന്നാ വന്നത് സീറി തന്നെയാണ്. അടുത്ത വരക്കാനായിട്ടല്ല സുഖമില്ലല്ലേ? ഇല്ല, ഏത് വരക്കാനായിട്ടപ്പൊ സുഖമുള്ളത്? ദൂരുള്ള വരക്കാരനായിട്ട് സുഖമുണ്ടോ? ഒരു വരക്കാരനായിട്ടും സുഖമില്ല. നിശ്ചരിച്ചാണ് നിൽക്കുമ്പോൾ നോക്കൊണ്ട് പോളി സെഫായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ പടയാണ് ഒരുത്തൻ അപ്പുറത്താ നിൽക്കുന്നത്. ഒരു പോത്തുമുട്ടിലെ കെട്ടിടായി അടുത്ത സ്ഥലമുണ്ട്. ഇവിടേക്ക് മറ്റവരോട് പറയാണ് ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വരണ സുഖമില്ല. എന്താ ലോകം നോക്കരു നിങ്ങണ്ടാക്കി പറഞ്ഞുകൂടാ. ഇങ്ങനത്തെ അവസ്ഥ വന്നില്ലേ? നമ്മളെ പഴമക്കാരായ മുസ്ലിമീകൾ നമ്മളുടെ നാടുകളുടെ പൊതുവായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു അടുത്ത വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചുരുക്കം പറയാൻ ഒരു ഉണ്ടായാൽ അടുത്ത എല്ലാരും കൂടി വിളിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഒരു ഇത്തിരി ചാറും ഒരു ലേശം തേങ്ങാ ചോറും അടുത്ത വരെ കൊടുത്തേക്കുന്ന പരിപാടിയില്ലേ? ഇന്ന് അതുണ്ടോ? ഇല്ല. എന്റെ ആവശ്യം പറഞ്ഞ ആര് കൊണ്ടേക്കുവാറി നീ കൊടുത്തയച്ചാ തന്നെ അല്ലെ ഓന്റെ ചോറിന ഞാനിക്കുന്നു ഓൻ തന്നെ പറ്റി മനസ്സിലാക്കിയാണ് കൊണ്ടേ കൊടുത്താ കൊടുത്തോനും അടിക്കും. ഇന്ന് ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ മോശമായി മാറി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മളെ കൽബി ശരിയാകണം. പടച്ചതമ്പുരാന്റെ അടുക്കൽ രക്ഷയുള്ളതായിരിക്കും മാത്രമാണ് സലീമായ ഹൃദയത്തോടുകൂടെ വരുന്നു. സലീമായ ഹൃദയനാ മോശമുള്ള വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. മോശമുള്ള ഒരു പരിപാടി നമ്മളെ കൽബിൽ ചിന്തിച്ചു പോകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് വളരെയധികം പ്രയാസമുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടാല് ഇപ്പൊ നമ്മൾ നോക്ക്, സലാം പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളാണ്. സലാം പറഞ്ഞാൽ മടക്കുന്ന ശൈലിയിലോ ഇപ്പോ ഗൾഫ് മോഡൽ എന്നാ അതിന് പറയാം. ഇസ്ലാം എന്താ ഇസ്ലാം എന്നാല് നമസ്കാരം നമസ്തേ ജീ സലാമ. ആ രൂപത്തിലുള്ള സലാമിലേക്കാണ് നമ്മൾ എത്തിയത്. ഖുർആൻ പറയുന്ന വൈദാവി തുമ്പി തഹിയത്തിൻ ഫഹയ്യൂ ബിഅസ്സല മിൻഹാ, അസ്സലാമു അലൈക്കും എന്ന് നിന്റെ സഹോദരൻ പറഞ്ഞാൽ കുറെ ലാഭസൈന്യം തിരിച്ചു കൊടുക്കുക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഖാല റസൂലുള്ളാഹി. അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരമുള്ളത്. അത് രൂപം മാറിക്കഴിഞ്ഞു. ഇപ്പൊ വാപ്പാക്ക് സലാം മക്കൾ വർണ്ണിക്കുകയാണെങ്കിൽ ഇപ്പൊ മറന്നോളെ എന്തേ ചെറുക്കൻ എന്താ സുവഞ്ചി എന്തേ അല്ലാന്ന് ഓൻ എന്നോട് സലാം പറയാ ഓൻ എന്താ കുതിരക്കെ ആ കേസ് ഉണ്ടായിരുന്നെങ്ങനെ
പ്രശ്നം ഉണ്ടായിട്ട് അന്തക്കി വാൻ ചില പറഞ്ഞപ്പോ പ്രശ്നമായി മാറുക. ഉസ്താരെ എന്തങ്ങൾ പറഞ്ഞു, ഒരാളെ മൈൻഡ് ചെയ്യണില്ല. നമ്മളോട് പറഞ്ഞിട്ട് കേസ എന്ത് കേസു ചെറുക്കൻ ഞാനവിടെ പടാവത്ത് ഒത്തിരിക്കുമ്പോ അസ്സലാമു അലൈക്കും പറഞ്ഞു. ഓ എന്താ മനസ്സിലാക്കിയത്? എന്താ ഞാൻ കാട്ടിയ കൊയ്യതന്നെ കാക്കാനെ കൊണ്ട്. കാക്ക അത്ര വിവരമുള്ളവരാണ്. ഈ നിലയ്ക്ക് നമുക്ക് ഇരിയ കാര്യങ്ങളൊക്കെ മോശമായി മാറി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ പഴയ കാലത്ത് ബദർവേത്തി നമ്മളെ പുരയെന്ന് ചൊല്ലിയിരുന്നു. അത് ബദക്കത്തുള്ളതാണ്. സാലിഹീങ്ങളെ പറഞ്ഞോ അവരെ മതി. അവരെ പറയുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുന്നതാണ് വൈര മുഹമ്മദ് സയ്യിദുന മുഹമ്മദ്. ഇന്നിപ്പോ അതല്ല, ഈ അലാക്കാട് കണ്ടുപിടിച്ച് സർവ കുരുമാൽട്ടീസ് വൈന്ന് പഠിച്ചാൻ കഴിച്ചു. ചിലപ്പോ നമ്മൾ ജേട്ടനും കാക്കയും താത്തയും ഉമ്മയും ബാപ്പി ഒക്കെ പാടെ ഒരുത്തിക്കു തന്നെ കാണാൻ പറ്റാത്ത യന്ത്രം കാണോ ഇത്? ഹവാരിക്കുലാരാത്തൊക്കെ ഉണ്ടാവും പലതും അവിടെ. അപ്പോ അപ്പോ മോന്റെ ഒത്തുപോകനെ നോക്കുമ്പോ തമ്മു കാണാൻ പറ്റാത്ത കേസാണ്. ഉമ്മ മാളം ഒത്തുപോകുമ്പോഴും കാണാൻ പറ്റാത്ത കേസാണ്. കണ്ണും പെല്ലാന്ത അതൊന്നും വിഷയമല്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ. ഇപ്പൊ അങ്ങാടി തന്നെ നടന്നാൽ നമുക്ക് കാണാം. എങ്ങനെയാന്നറിയോ? ആള് ബേഗ് വെച്ച് കുളിക്ക, പെണ്ണ് മുമ്പിൽ നിൽക്കുക, ഇവനാണെങ്കിൽ വലിയ ബേഗ് വെച്ചിട്ട് പണസഞ്ചി എല്ലാം ഓർമ്മത്. അങ്ങനെ നേരെ രണ്ടാളോടും പോണത് ഓട്ടോറിക്ഷയെ കാറോ വിളിക്കണ്ട് ഓളെ കൈ കാട്ടിട്ടാ വിളിക്കുക. ഓള് കയറ മുപ്പതും വെച്ചാലെ കയറ പൊങ്കൂസെന്ന അവന്റെ പേര്. നല്ല മനുഷ്യനാണ്, മോശമൊന്നും ഇല്ല. തുണിച്ചാപ്പിട്ടാണ്ട് കയറിയാല് ഇങ്ങനെ ആ പടാപുറത്ത് ഇങ്ങനെ നിൽക്കുക. ഓള് പോയിട്ട് അതിന്റെ അളവും കോലും വകുപ്പും കാര്യമൊക്കെ എത്ര ഇഞ്ച് ഇത്ര അതൊക്കെ ഫുള്ളായിട്ട് ഓള് എടുക്കുക ഒക്കെ ശരിയാക്കി ആ വസ്ത്രത്തിന്റെ കീസ് ചങ്ങാന്റെ കൊടുക്കുക. കഴി പിടിച്ചോളൂ, മുപ്പരും കഴി പിടിച്ചോളൂ. പണസഞ്ചി ഓളയില ഓള് തുറന്നെടുത്ത് കൊടുത്തിട്ട് എത്ര ഉണ്ട് ബാക്കിണ്ട് കറങ്ങി ഓള് മുമ്പിൽ ഇറങ്ങി കൈ താക്കാൻ എന്തിനാ പറ്റുക? ഈ പടത്തിൽ എന്തിനു പറ്റും? അങ്ങനെ ആയിപ്പോ മുണ്ടാലാട് കുത്തുന്നോളി തന്നെ മുണ്ടാലാട് കുത്തിരിക്കന്നെ നമുക്കല്ല. ഓരോന്ന് ആളുകൾ എന്നെ ഓക്ക് പേടിയാണ്. നമ്മള് പറയണ്ടേ നമ്മളെ പരയില് പറഞ്ഞ പട്ടിക്ക് നമ്മളെ പേടിയുണ്ടോ? ഇല്ല. നമ്മളെ കാണുമ്പോ പട്ടി ഇങ്ങനെ വാലാട്ടിണി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇല്ല, എന്നോട് എന്റെ ബഹുമാനാണ്. കാരണം ഞാൻ വരുമ്പോ വാലാട്ടി വാലാട്ടിന്റെ അടുത്തതാണ് മനസ്സിലായോ? ഇജൊന്നും ഇവിടെ പ്രശ്നമില്ലടാ. ഇയൊന്നൊരു വിഷയല്ല. കൊല്ലുമൻ ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു പോകുന്നതാണ്. അക്കൂട്ടത്തിലൊരു നശീകരണ സാധനമാണ് ഈനല്ലാതെ ഈ കണ്ടോടൊന്നുമില്ല. ഇതാണ് ആ സാധനത്തിന് നമ്മൾ വിചാരിച്ചില്ല ബഹുമാനാണ്. ഇപ്പോ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവശക്തൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സാലിഹീങ്ങളോടുള്ളതായ ആദരവ് സ്നേഹം നല്ല മനുഷ്യന്മാരോട് കൂടിയെങ്കിലേ നമ്മൾ നന്നാവുള്ളൂ. നല്ല മനുഷ്യന്മാരോട് ഇനി ഇടപഴകിക്കോ. എന്നാൽ നിൽത്ത സ്വലാഹബിഹിം, അവര് കാരണമായി ഇനിയും സ്വലാഹിനെ എത്തിക്കുന്നതാണ്. കാരണം അവര് ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശങ്ങളാണ്. ആ പ്രകാശങ്ങളാണ് നിങ്ങൾക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുക എന്ന് മഹാന്മാർ പറയുന്നു. അപ്പോ അതാണ് നമ്മൾ നല്ല മനുഷ്യന്മാരുമായി സാവസിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ആശയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാഠങ്ങളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസത്തിന്റെ പേരിലാണ് സഹാബത്ത് ഇത്ര വലിയ ഉന്നതമായ പദവി അവർക്ക് ലഭിക്കാൻ കാരണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സങ്കടം പറയാൻ കുഴപ്പമില്ല. ഉദാഹരണത്തിന് ദുന്യവിന്റെ കാര്യത്തിലും റസൂലുള്ളാഹിനോട് പറയാ സങ്കടം. ആഖിറത്തിന്റെ കാര്യത്തിലും പറയാ. കാരണം അള്ളാഹുവിലേക്കുള്ള വസീലയാണ് ആര്? ഇടയാളനാണ് അനുഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നബിയുടെ കാലത്ത് മഴയില്ലാത്ത ഒരു ശക്തമായ സന്ദർഭം, വളരെയധികം വരൾച്ച പിടിച്ച കാലം. മദീന പള്ളിയിൽ ഖുത്ബക്ക് വേണ്ടി റസൂലുള്ളാഹി കയറിയപ്പോൾ ഒരു സഹാബി വന്നു, നബിയെ വെള്ളമില്ല, വിഷമിച്ചു. ഞാനിവിടെ വാട്ടറിന്റെ ആളാ,
ഞാനായാൽ ഈ പരിപാടിയൊന്നും ഇവിടെ ഏറ്റിട്ടില്ല. ഇവിടെ വാട്ടർ സപ്ലൈക്ക് ഒന്ന് ഏറ്റ ആളല്ല ഞാൻ. ഞാനിവിടെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാ. സൂക്ഷിച്ചോ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. അതിന്റെ തൗഹീദ് വെച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരോട് നീ പറഞ്ഞു അത് അബദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. ഇല്ല നബിയ വെള്ളം ഞാൻ വളരെ വിഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറയണം. ഞങ്ങൾ പറഞ്ഞാൽ നേരാവില്ലാന്ന് അർത്ഥം. ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറയണം. തങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ പറഞ്ഞാൽ സൂട്ടാവില്ല. അതുകൊണ്ട് തങ്ങൾ പറയും. ഞങ്ങൾ തങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അല്ലാഹുമ്മ സ്തിരൽ ഗൈഫ്, പടച്ചവനെ മഴത്താർ ചെയ്തു. ശക്തമായ മഴ ഏതുവരെ? പിറ്റേത്തെ വെള്ളിയാഴ്ച വരെ. മിമ്പറമെന്ന് റസൂലുള്ളാഹി ഇറങ്ങുമ്പോ വെള്ളം ഇങ്ങനെ താടിയിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുക. നബി താടി വളർത്തിയിരുന്നു. താടിയിലൂടെ വരെ ശേമില്ലായിരുന്നു. ചിലപ്പോ പ്രവാചക ചര്യ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ നല്ല ക്ലീൻ ഷേവാണ്. പ്രവാചക ചര്യ മുറുകെ പിടിക്കാൻ നബി നിത്യം ഷേവ് ചെയ്യുന്ന ആളായിരുന്നു. അത് പ്രവാചകചര്യാണ്. അത് നോക്കണ്ട, നമ്മളെ നോക്കണ്ട. അപ്പോ ആ ബുക്ക് നമ്മൾ പറയാൻ ശ്രദ്ധിക്കേണ്ട കേസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് മഴ തേടാൻ ആവശ്യപ്പെട്ടു. മഴ തേടി, മഴ കിട്ടി. പിറ്റത്തെ വെള്ളിയാഴ്ച വരെ മഴ നിൽക്കണില്ല, ചക്രിയായ മഴ ഉണ്ട്. ആ വെള്ളിയാഴ്ച ഈ സഹാബിയോ അതല്ലെങ്കിൽ മറ്റൊരു സഹാബിയോ നബിയോട് പറയുന്നു, നബിയെ കഴിഞ്ഞ ആഴ്ച കൊടുന്ന് ചോദിച്ചു വാങ്ങിയ മഴ ഉണ്ടല്ലോ, അത് ഞങ്ങളാരും പറഞ്ഞാൽ നിൽക്കൂല, അത് സ്പെഷ്യലാണ്. അത് തങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്, തങ്ങൾ പറഞ്ഞാലേ നിൽക്കുള്ളൂ എന്ന് നിർത്തി തരണം. മഴ പെയ്യാലും അതുപോലെ നിർത്താനും റസൂലുള്ളാഹിനോട് പറഞ്ഞു. ചിലര് ഒരു കാര്യ ഉദുറും അസ്തജീവനൊക്കെ എന്നോട് മാത്രമേ ചോദിക്കാവൂ, വേറെ ആരോടും ചോദിക്കരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, അത് വർത്താനൊന്നുമില്ല. എന്നോട് ചോദിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ചോദിക്കേണ്ട കോലങ്ങൾ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിലൂടെ, അത് ഞാൻ വിശദീകരിക്കണില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വായിനാ വലൈസാലനാ വലൈസാലനാ ഇല്ല ഇലൈകാ ഫിറാറുനാ വായിനാ ഫിറാറുന്നാസി ഇല്ല ഇല റസൂലി. നബിയെ, ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ തങ്ങളെ കൊള്ളല്ലാതെ ഞങ്ങൾക്ക് എങ്ങട്ടാ വരാനുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി പറയും, ചങ്ങയ്യാവും പറയല്ലേ, അതൊക്കെ തൗഹീദിന്റെ കടക വിരുദ്ധമാണ് എന്ന് പറഞ്ഞോ. കടക്ക് കടിച്ചു, അവളൊന്നും ചെയ്തിട്ടില്ല, അവിടെ ഒരു കടകും പിടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വലൈസാ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅയ്നാ ഫിറാറുന്നാസി ഇല്ലാ ഇല റസൂലി. അതാത് കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരെ കൊള്ളല്ലാതെ ആരാ എവിടേക്കാണ് നബിയെ പോവുക? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കൗമിന് വെള്ളമില്ലാതായി. മൂസ നബിന്റെ അടുത്ത് ചെയ്യുന്നു കൗമ്, മൂസ ഞങ്ങൾക്ക് വെള്ളം വേണം, ഉദുടുലനാ ഞങ്ങൾക്ക് വേണ്ടി ജീ പറയും, റബ്ബക്ക എന്റെ റബ്ബിനോട് പറയുക, ഞങ്ങൾക്ക് വെള്ളം വേണം ജീ പറയുക. ഞാൻ പറയണം, ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറമുള്ളതാണ് മഴ വിജയിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ശിർക്കാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചോളത്തോളം ചോദിച്ച് അത് അപകടമായി കിളിമ ചൊല്ലിക്കോ, എന്നോട് ചോദിച്ചോളം എന്ന് പറയണം. മൂസാ നബി പറഞ്ഞോ ഇല്ല, അയാൾ തൗഹീദ് മൂസാ നബി പഠിപ്പിച്ചിട്ടില്ല. മൂസാ നബി പറഞ്ഞു, പഠിച്ചോനെ ആൾക്കാർ വെള്ളം ചോദിക്കണം, എന്തായാലും വൈകി ഉണ്ടാക്കണല്ലോ. മൂസാ എന്റെ കയ്യിൽ നല്ലൊരു വടി ഇല്ലേ, അത് ബറക്കത്തുള്ള വടിയല്ലേ മൂസാ. മൂസന്റെ വടിയും പാമ്പതും സീറല്ല, മൈജീസത്താണത്, ഓർക്കണേ കളിക്കല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വടി കൊടുത്തിട്ടുണ്ടാവാം അല്ലേ, ആ വടി കൊണ്ട് അന്റെ അഭിമാനം രക്ഷിച്ച വേറൊരു കല്ലുണ്ട്, ആ കല്ലിനൊന്ന് കൊട്ടിക്കോ എന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നു, മുഹമ്മദ് നബിയെ സമുദായത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അവരെ തൗഹീദിന്റെ ഉത്ഭുതരാക്കൂ. മൂസാ നബി അലൈഹിസ്സലാം വെള്ളം ചോദിച്ച നേരത്ത് തന്റെ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ച നേരത്ത് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കല്ലിനെ അടിക്കു മൂസാ, അൽ ഹജറിനെ അടിക്കു. അൽ ഹജർ അടിക്കു. മൂസാ നബി ഒന്ന് കൊട്ടി, പന്ത്രണ്ട് പുഴകൾ അതിൽ നിന്നുണ്ടായി. ഒരൊറ്റടിക്ക് പന്ത്രണ്ട് പോയ ചെറിയൊരു പാറക്കല്ല് പോന്നു. അത് അലിമ കുല്ലു ഉനാസിൻ മസ്റബഹു, ആ
ഓരോ 12 ഗോത്രങ്ങളാണ് ബനി ഇസ്രായേൽ വിഭാഗം. ആ 12 ഗോത്രക്കാർക്കും ഓരോ പഴയതില്ലെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ മൂസ നബി അലൈഹിസ്സലാമിനോട് അവർ ആവശ്യപ്പെട്ടു ഈ വെള്ളം, യാതൊരു കുഴപ്പമില്ല, അതൊക്കെ ഏതിൽപ്പെട്ടതാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്നതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബർക്കത്ത് സിദ്ദീഖലി അതിൽപ്പെട്ടതാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, റസൂലുള്ളാഹിന്റെ മുണ്ടി അതുപോലത്തെ കാര്യം, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ധരിച്ച ഖമീസ് ജുബ്ബ. അത് വഫാത്തായ സന്ദർഭത്തിൽ ആയിഷ ബീവിന്റെ വീട്ടിലായി വെച്ചത്. ആയിഷ ബീവിന്റെ വഫാത്തിന്റെ ശേഷം ആരുടെ കയ്യിൽ, തന്റെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു. റസൂലുള്ളാഹിന്റെ സഹോദരി ആയിഷ ബീവിയുടെ സഹോദരിയാകുന്ന അസ്മാവിന്റെ അടുക്കലേക്ക് ആൾക്കാർ വരുന്നു. എന്തിന്? റസൂലുള്ളാഹിന്റെ ഷർട്ടുണ്ട് അവിടെ, അത് മുക്കിത്തരൊരു വെള്ളം കിട്ടിയാ തിരക്കടില്ല. അസ്മ ബീവി പറയുന്നു, ആദീ ജുബ്ബത്തു റസൂലില്ലാ, ഇത് മുസ്തഫ നബിന്റെ ശറഫാക്കപ്പെട്ട ദേഹത്തിൽ ധരിച്ചതായിരിക്കുന്ന ജുബ്ബയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ രോഗികൾക്ക് ശിഫായിനെ തേടാറുണ്ട്. രോഗമുള്ള ആളുകൾക്ക് ഈ ജുബ്ബ ഒന്ന് മുക്കിയ വെള്ളം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ വെള്ളം കുടിച്ചിട്ട് അവർക്ക് രോഗം സുഖപ്പെടാറുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകൾ ചെയ്തതാണ്, സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവങ്ങളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ പരിധിയിലാണ്. അതേപോലെ തന്നെ ബർക്കത്ത് പാർസലാക്കാറ്. ഇപ്പൊ അജ്മീർ എന്നൊക്കെ ഉണ്ടല്ലോ, ബർക്കത്ത് പാർസൽ ഒരു മണിയോണ്ടറായിട്ട് വരുന്നു ചെറിയ പൊടി. എന്തോരാ അത്ഭുതം, എന്താണ് ഈ തൗഹീദിന് കടക വിരുദ്ധം? കടക വിരുദ്ധല്ലത് ആവശ്യമാണ്. പാർസൽ ഉണ്ടല്ലോ, ബർക്കത്ത് പാർസലാക്കലില്ലേ? ഇത് അബൂബി ഖമീസിയാദാജി ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, ഒബിയല്ലത്ത് ഐനാഹു ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ വിവരം ബാപ്പാന്റെ കണ്ണിന് സുഖമില്ലാത്ത വിവരം മൂപ്പരിക്ക് കിട്ടി. പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്ടറെ കിട്ടൂലേ പറഞ്ഞേക്കാൻ? കിട്ടുമല്ലോ. യൂസുഫ് നബി ആകുന്ന ഈജിപ്തിന്റെ പ്രധാനമന്ത്രി ഒരു ഡോക്ടറെ വാപ്പാനെ ചികിത്സിക്കാൻ പറഞ്ഞോ? ഇല്ല. യൂസുഫ് നബി ധരിച്ച കുപ്പായട് കഴിച്ചു. ഇത് ഹബു പാർസലാണ്, ഇത് ഹബു എന്റെ കുപ്പായകൾ കൊണ്ടുപോട്, എന്നിട്ട് എന്റെ പണം മൊത്തം കെട്ടു വെച്ചോ. അങ്ങനെ വാഹനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കൊണ്ടുവന്നു. തന്റെ ശരീരത്തിൽ ധരിച്ച കുപ്പായം കൊണ്ടുവന്നിട്ട് വാഹനായ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തങ്ങ് വെച്ചപ്പോൾ കാഴ്ച മടക്കി കിട്ടിയെന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ലേണിങ്ങിലുള്ള ഖുർആൻ ഉണ്ട്, ഫർത്തദ ബസീറാ, കാഴ്ച മടക്കി കിട്ടിയെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ, 1000 പേരിക്കിലോ അലോപ്പതിയിലോ അതുപോലെ യൂനാനി ചികിത്സയിലോ ഏതെങ്കിലും ഒരു ചികിത്സയിൽ കേട്ടിട്ടുണ്ടോ പൈങ്കുപ്പായിട്ട് ആ കണ്ണോട്ടന്റെ സുഖമാവുന്നു? ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിറകുപ്പായിട്ടാണ്ട് അറിഞ്ഞാൽ ഒരുപാട് ആൾക്കാരത് നോക്കാൻ കഴിച്ചല്ലോ. ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവും കണി കാണാതെ ആയിരായില്ല. അതിന്റെ ഈ മയങ്ങുപ്പായ ഒന്ന് മൂത്ത് വെച്ചിട്ടെടുത്താൽ അയച്ചിട്ട് കുടുംബം സലാമത്തായല്ലോ. എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. യൂസുഫ് നബിന്റെ ദരി ശരീരത്തിൽ ധരിച്ച കുപ്പായം സറപ്പുള്ളതാണ്. അത് പാർസലാക്കി യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മൂത്തിട്ടപ്പോൾ അത് ശരിയായി, യാതൊരു കുഴപ്പമില്ല. അതുപോലെ മഹാന്മാർ ഉപയോഗിച്ച ഏത് വസ്തുക്കൾക്കും വർക്കത്തുള്ളതാണ്, മുത്തബറക്കാണ്, അതൊക്കെ അശ്വത് വന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന പരിധിയിൽ ഉൾക്കൊണ്ടതാണ്, അതൊന്നും പുറത്തല്ല. ബഹുമാനപ്പെട്ട ഹൈസുഖീൽ അലൈഹിസ്സലാം താലൂത്ത് രാജാവിന്റെ ലക്ഷണം പറഞ്ഞു. വഖാല ലഹും നബിയുഹും ഇന്ന ആയത്ത മുൽക്കിഹി അൻ യഅതിയകുമു താബൂതു ബി സകീനതുൻ മിർ റബ്ബികും വബഖിയതു മിമാ തറകാ മൂസ അവരുടെ പ്രവാചകൻ ഹിസ്ഖീൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന ആയത്തമൊഴുക്കി, ചരിത്രം ദീർഘമാണ്, താലൂത്ത് രാജൻ നിങ്ങൾക്ക് ഭരണാധികാരിയായി വരുന്നതിന്റെ ലക്ഷണം, ഐ എഴുത്തിയേക്കുന്നു താബൂത്തു, നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഞങ്ങളെ കുരുത്തക്കെടുകൊണ്ട് പോയ ആ പെട്ടി ഇങ്ങക്ക് വരലാണ്. വേറെ കുരുത്തക്കെടുകൊണ്ട് നഷ്ടപ്പെട്ടു, അങ്ങനെയുണ്ട് കുരുത്തം കെട്ടാ ജലത്തിലൊക്കെ നഷ്ടപ്പെടും. ആ എഴുത്തിയേക്കുമ്പോ താമൂത്ത് നിങ്ങൾക്ക് വരും, നിങ്ങളുടെ നാശങ്ങളെ കൊണ്ട് കുരുത്തക്കെട് കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പൊട്ടി തിരികെ വരുന്നതാണ്.
എന്താ പെട്ടിന്റെ പ്രത്യേകത? ഈ സക്കീനത്തിന് ആ പെട്ടിയിൽ സമാധാനം തീരും. നിങ്ങൾ ഈ ജനിച്ചേന്ദ്രസിൻ കേട്ടിട്ടുണ്ട? എന്താ എന്റെ പെട്ടിയിൽ സമാധാനം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പെട്ടിയിൽ സമാധാനമുണ്ട്? പെട്ടിയിൽ സാധാരണ തുണി കുപ്പായും പരിസ്യം കാര്യങ്ങളൊക്കെ വെക്കൽ ശരിയാണ്. പെട്ടിയിൽ സമാധാനം വെക്കൂല, അത് അറളാണ്. ചാതര തെരഞ്ഞാ കാണും അടുപ്പോട്ട് മൂസാനബിയും ആറു നബി അലൈഹിസ്സലാം വഹിച്ചിട്ട സാധനങ്ങളും അതിലുണ്ട്. അതെന്താ? നഹിര മൂസ അലൈഹിസ്സലാം, മൂസാനബിന് രണ്ട് കീറ ചെരുപ്പ്, പയ രണ്ട് ചെരുപ്പുണ്ടായിരുന്നു എലിപ്പെട്ടിയില്. ഇമാമത്തു ഹാറൂൻ അലൈഹിസ്സലാം, ആറൂ നബിന്റെ തലകെട്ടുണ്ട്. നബിമാരൊക്കെ നല്ല ഒന്നാം നമ്പർ തലകെട്ട് കെട്ടിയവരാ. ഇന്നിപ്പോ ചില ആൾക്കാർ പറയും തലകെട്ടിട്ടാണ് ചാപ്പാട്ട് രാമന്മാരെ പരിപാടി. ചാപ്പാടുന്നവരാണ് തലകെട്ടിട്ടുക. മലായിക്കത്ത് 5000 ബദറിലിറങ്ങി മുസവ്വിമീൻ ഒന്നാം നമ്പർ കൊങ്ക വെച്ച തലകെട്ടിട്ട് ജിബിരിൽ, അങ്ങനെ 5000 ആയിട്ട് കൊറാട്ടൊന്നും ഇറങ്ങിയല്ല, അത് പ്രത്യേകം മറക്കണ്ട. ഇമാമത്തു ഹാറൂൻ അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ തലപ്പാ ഉമ്മ പെട്ടിയിലുണ്ട്. എന്നിട്ട് ഇത് കൊണ്ടു നടക്കണത് ആരാ? തഹ്മിലുഹുൽ മലായിക, യാതൊരു ശിർക്കും ചെയ്യാത്ത, കുബ്രിയത്ത് ചെയ്യാത്ത, ദോഷം ചെയ്യാത്തലായ അള്ള പറയും പോലെ കേൾക്കണ മലായിക്കത്താണ് ഈ പെട്ടിയും ചുമന്ന് നടക്കുന്നത്. മൂസാ നബിന്റെ കീറച്ചൊരുക്കും ആറോ നബിന്റെ തലയെട്ടുള്ള ഈ പെട്ടിയും ചുമന്നിട്ട് ആരാ നടക്കുന്നത്? മലായിക്കത്താണ് നടക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാളവണ്ടി എന്നാണ് അവിടെ മലായിക്കത്തിന്റെ അർത്ഥം. അപ്പൊ ഈമാകാര്യം രണ്ടാമത്തത്, ഒന്ന് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്ക, രണ്ട് അൽമലായിക്ക കാളവണ്ടി കൊണ്ട് വിശ്വസിക്ക എന്നായി മാറും. അത് ഇതിനേക്കാളൊക്കെ ഊക്ക് പോകും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആളുകൾക്കുള്ള ആസാറുകൾക്ക് ബറക്കത്ത് ഉണ്ടാക്കി വെച്ചു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പടത്തൊപ്പിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു എന്ന് പറയുന്നേ എന്റെ പടത്തൊപ്പിയിൽ ആ മുടിയുണ്ടായതിന് ശേഷം ഖാലിദ് ഇറങ്ങിയ ഒരൊറ്റ യുദ്ധം പരാജയപ്പെട്ട ചരിത്രമില്ല. അതുപോലെ എല്ലാ സാധനത്തിനും അതിന്റേതായ ശൈലിയിൽ ഭാഷയുണ്ട്. അള്ളാന്റെ റസൂല് പറയാണ് പോലെ സസ്ബീഹിന്റെ വാശി ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം നായ സംസാരിക്കും. റസൂലുള്ള പറഞ്ഞു, ഇദാ സമീത്തും സിയാഹ ദീക, കോയിന്റെ ശബ്ദങ്ങൾ കേട്ടാൽ, സുബൈക്കുണ്ടല്ലോ ഒരു കൂണ്, ആ കൊച്ചങ്ങൾ കേട്ടാൽ, ഫൽ തസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളെ പടച്ചവനോട് നിങ്ങൾ പൊറുക്കലിനെത്തേടണം. കാരണം ഫഇന്നഹാ ഖദ് റഅത്ത് മലക്കൻ, അതൊരു മലക്കിനെയാണ് കണ്ടതെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മളെന്തേ കാണാഞ്ഞത്? നമ്മൾ കാണില്ല കോഴി, നമ്മളടുത്ത വീട്ടിലുള്ള കോഴി കാണുന്നുണ്ട് എന്ന് റസൂലുള്ള പറയണ്, നമ്മൾ നോക്കിയിട്ട് കാണില്ല. നമ്മൾ ഈ നിസ്കാരം എന്ന് പറയുമ്പോൾ അഞ്ചുവക്ത നിസ്കാരവും അതുപോലെ പരിശുദ്ധ റമദാനിൽ പിന്നെ റമദാൻ നോൽമ്പും തറാവീഹും, അത് 8 ആയാലും 20 ആയാലും എങ്ങനെയാണ് തറാവീഹും, പല ജാതി വിഭാഗത്തും ചെയ്തതിന്റെ പുറമെ നമ്മൾ എപ്പോഴും സ്രഷ്ടാവിനെ മനസ്സിലാക്കി നമ്മൾക്ക് ഈ കോഴി കാണുന്നവരും കാണാൻ കഴിയുന്നില്ല. അത് കോഴി ആരെ കാണുന്നുണ്ട്? മലക്കിനെ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ടാ പറയും. അപ്പൊ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ലാത്തവിടും ആമീൻ പറയും, ആര് മലായിക്കത്ത് ആമീൻ പറയും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം. റസൂലുള്ളാഹി പറയാം, നേരെ മുറിച്ചു വൈദാ സമീത്തും നഹിയഖൽ ഹിമാർ, കൈതയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടാലോ, ാണ് കണ്ടിരിക്കുന്നത്. നമ്മള് കാണാത്ത പല സാധനങ്ങളും കാണുന്ന പല ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പൊ ഈ നായ സംസാരിച്ചു, എന്നാലും പറയണ്ടാവശ്യമില്ല. കല്ല് റസൂലുള്ളാഹിനോട് സംസാരിച്ചില്ലേ? റസൂലുള്ളാഹിനോട് കാട്ടുമൃഗങ്ങൾ സംസാരിച്ചു. മക്കയിലുള്ള ഒരു കല്ലിനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എന്റെ മേൽ സലാം പറഞ്ഞിരുന്നു. എന്നെ പ്രവാചകനായി
ഔദ്യോഗിക ചാർജ് ഏൽപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ്, ഔദ്യോഗിക ചാർജ് ഏൽപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അഥവാ 40 വയസ്സിന്റെ മുമ്പ് തന്നെ ആ കല്ലെനിക്ക് സലാം പറഞ്ഞിരുന്നു. വൽ വയസ്സു വൽ അശിജാറു കസ്സജദത്തിലഹു വഅലൈയ ഖസല്ലം നബഅദ തശഹുരി. വൃക്ഷങ്ങൾ കാട്ടുമൃഗങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിരുന്നു? സലാം പറഞ്ഞിരുന്നു. അതുപോലെ മറ്റു വിവാഹത്തിൽ കല്ല് സലാം പറഞ്ഞിരുന്നു. സ്വയ്യ ഹാരീസിൽ കാണാം. അപ്പൊ അതൊക്കെ പറയും. അപ്പൊ ഈ നായ എന്ത് പറഞ്ഞോ? ലാ തൊത്തുറുതോനി, നിങ്ങൾ ആട്ടരുത്, നിങ്ങൾ കാര്യപ്പെട്ട മഹാന്മാരാണ്, നിങ്ങൾ എന്നെ ആട്ടരുത്, സാലിഹികളാണ് നിങ്ങൾ, നിങ്ങൾ ആട്ടിയാൽ എന്റെ കഥ പോക്കാം. നല്ല മനുഷ്യന്മാരാട്ടിയാ സാധനം മടക്കാവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചില ആൾക്കാർ അങ്ങനെയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ കഴിഞ്ഞു പോയ ചില ആൾക്കാരുടെ അനുഭവങ്ങളിൽ കാണാം. വളരെയധികം മോശമായ രീതിയിൽ അപകടത്തിൽപ്പെട്ട പല അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ആൾക്കാരിൽ നിന്ന് അവരുടെ നാക്കിലൂടെ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ. അള്ളാഹു നമ്മളെ സർവരെയും കാത്തു രക്ഷിക്കുമാണ്. ആരിഫീങ്ങളുടെ വാക്ക് നല്ല വിഷമുള്ള സാധനമാണ്. ഔലിയാക്കന്മാർ അവരിന്റെ കാര്യം ഇന്നതുപോലെ ആയി അള്ളാഹു അങ്ങനെ ചെയ്യും, അല്ലെ അള്ളാഹു ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞാൽ ആ കാര്യം അള്ളാഹു നടത്തുന്നു ചെയ്യും. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ആരിഫീങ്ങളുടെ വാക്കിന് വളരെ അധികം പ്രയാസമുണ്ടാകും. അപകടത്തിൽ പെട്ടുപോയാൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെയധികം വിഷമുണ്ടാവും. സൂഉൽ ഖാത്തിമയാണ് അതിന്റെ അവസാനം കിട്ടുക. ഏറ്റവും ലാസ്റ്റിൽ കുരുത്തക്കെടുകൊണ്ട് കിട്ടാവുന്ന ലാഭം സൂഉൽ ഖാത്തിമ, അവസാനം ചീത്തയായി മരിക്കുക എന്നുള്ള അവസ്ഥയാണ്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഉമ്മാന്റെ കുരുത്തക്കേട് പറ്റിയാലും നാശാവും, വാപ്പയുടെ കുരുത്തക്കേട് പറ്റിയാലും നാശാവും, ഉസ്താദന്മാരെ കുരുത്തക്കേട് പറ്റിയാലും നാശമാകും, വലിയ മുളന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കളെ കുരുത്തക്കേട് പറ്റിയാലും നാശമാകും. യാതൊരു ശിർക്കും അക്കാര്യത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് തന്നെ ചെറിയ ഒരു വാക്ക് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹുവിന്റെ വലിയപ്പാക്ക് പറ്റിയൊരു സംഭവം. മൂപ്പര് ഹസൽ എന്നായിരുന്നു മൂപ്പരെ പേര്. റസൂലുള്ള ഒരു വഴിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം ഈ മൂപ്പരെ കണ്ടത് മസ്മുഖാന്ന് ചോദിച്ചു. എന്റെ പേരെന്താ? ഇസ്മി ഹസൻ, എന്റെ പേര് ഹസനാണ്. ഹസനാണ് ദുഃഖം എന്നാണല്ലോ. ഒരു ബൈക്കിനെ ഇറങ്ങുമ്പോ ആദ്യം ഇറങ്ങുമ്പോ തന്നെ ദുഃഖം മോശം എന്നൊക്കെ കേൾക്കുന്നത് ഒരു മോശമാണ്. അതാളെ തന്നെ ഒരു ബൈക്ക് ഇറങ്ങുമ്പോ നമ്മളെ വയസ്സന്മാർ ഈ കാലിപ്പാത്രം കണ്ടി ഇറങ്ങി കൂടാറില്ലേ? അത് തന്നെ കേസ്. ഇതൊരു കാലിപ്പാത്രമാണ്. ഹസനും എനിക്ക് വിഷമാണ് എന്നാണല്ല അതിന്റെ അർത്ഥം. അപ്പൊ റസൂല് പറഞ്ഞില്ല ഹസനല്ലേ, ബൽ അന്ത സഹിരുൻ, നീ സഹിരാണ്, സഹിരാണ് എളുപ്പമാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, ലാ ഉഗയ്യിറു ഇസ്മൻ സമ്മാനി അബി, എന്റെ ഒപ്പട്ട പേര് മാറ്റൂലട്ടോ. അങ്ങനെ ഇക്കോട്ടെ. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഫമാ സാലത്തിൽ അസൂനത്തു ഫീനാ, ഭംഗിപ്പ ആ പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് പിന്നെ കുടുംബത്തിൽ എപ്പോഴും പ്രയാസങ്ങളാണ്. പ്രയാസം ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് വട്ടിട്ടിട്ടില്ല. അപ്പോ ചില വാചകങ്ങൾ ചിലപ്പോ വളരെയധികം വിഷമുണ്ടാക്കും. വാസ്തവത്തില് പാപ്പെട്ട പേരാണ്, അങ്ങനെ ഇക്കോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളൂ. കുരുത്തക്കേട് പറഞ്ഞത് വല്ലത്. അപ്പൊ ചില മഹാന്മാരായ ആൾക്കാരിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണേ. ഈക്ക് അതൊരു പ്രശ്നമല്ല, അത് പ്രശ്നമാവും പിന്നെ. അങ്ങനെയാണ് ഇതിന്റെ കഥ കിടക്കുന്നത്. അതെ, എത്രയോ അനുഭവങ്ങൾ മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അബു ഹനീഫ റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ ഒളുണ്ടാക്കാൻ ഇരിക്കുകയാണ് ഈ കക്ഷി. മൂപ്പരും അവതങ്കരയൊക്കെ വന്നപ്പോ മൂപ്പരെ കണ്ടപ്പോ എഴുന്നേറ്റില്ല. എഴുന്നേൽക്കാത്തതിന് അബു ഹനീഫ തങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ല. പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് തന്റെ അഭിപ്രായങ്ങൾ മുഴുവനും ആ മദ്ഹബിൽ ലൈഫായ അഭിപ്രായങ്ങളായി. എന്താ കാരണം? മൂപ്പര് ചിന്തിക്ക പോലും ചെയ്തിട്ടില്ല. ചിന്തിക്കുന്ന ആളുമല്ല, ഖുറൈൻ തഹ്രികാരാണല്ലോ അവര്. അത്രത്തോളമാണ് കുരുത്ത പൊരുത്തം എന്ന് പറയുന്ന സാധനം. അപ്പൊ നിങ്ങൾ എന്നെ ആട്ടരുത്, നായ പറയാ, നായയുടെ ബുദ്ധി നമുക്ക് വേണ്ടേ? നിങ്ങൾ എന്നെ ആട്ടരുത്, നിങ്ങൾ മഹാന്മാരാണ്, നിങ്ങൾ ആട്ടിയാ എന്റെ കഥ കഴിഞ്ഞു. അപ്പൊ സങ്കടമല്ലത്, നിങ്ങൾ എന്നെ ആട്ടരുത് തന്നെ. ഒരു രീതിയിൽ ആ കല്ലെടുത്തെറിഞ്ഞു ആ ഒഴിവാക്കി ഓരെ കൂടെ തന്നെ പോയി. ഈ ഔലിയാക്കളെ കൂടെ ഈ ജന്തും പോയി. അങ്ങനെ വലിയ ചരിത്രമാണല്ലോ. 300 ചില്ലാരം കൊല്ലങ്ങൾ ഒരു മാളത്തിൽ അവർ കടന്നു തുടങ്ങി. ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതിയല്ലേ,
وكلبهم باسط ذراعيه بالوصيل لو اطلعت عليهم لوليت منهم فرارا ولمليت منهم رعبا. വെള്ളേറ്റപ്പൊ അയൽക്കൊക്കെ പരിഷ്കാരം കുറഞ്ഞു വരികയാണ്. ഇപ്പോ പോക പത്രങ്ങളാണ്, പത്രം വരും. പള്ളി ഇത്ര മാള ഉണ്ടാക്കിച്ചാ മോളിലെ തട്ടുന്ന കണ്ട് കടക്കാൻ തുടങ്ങും. രാവിലെ വരും ചില ആള് വന്നിട്ട് മോളിലാണ്ട് നേർന്നട കടക്കും. കടപ്പുറത്ത് തിരണ്ടി അഞ്ചിട്ടമ്മയിൽ സുഖമായിട്ട് കടക്കും. കുത്തു പോകാ നേർക്ക് ആയോ ആയി ആ തന്നെ ആയോ നണ്ടി ആയോ എന്നാ പോകുന്നുണ്ടെന്ന് ഉറപ്പായില്ല. എവിടെ തപ്പിയാല് അങ്ങനെ ഒരു നിക്കാരം കഴിച്ചിട്ടാണ്ട് പോകും. ചിലര് ആ മുട്ടന്താരം ഇങ്ങനെ കൈയെട്ടി ഇങ്ങനെ കുത്തിർക്കും. എടുത്തോളം തോണ്ട കൈ അറിയും. അപ്പൊ ഇതിന് അള്ളാഹു സലാം മുട്ടിലോടുകൂടി പുറത്തു ചാടും ചെയ്തു. പ്രവാചകൻ എങ്ങനെയാ പഠിപ്പിച്ചത്? പ്രവാചകന്റെ സഹാബത്തൊക്കെ അങ്ങനെ ആയത്. പ്രവാചകൻ കുത്തുബ ഭാഷണം ചെയ്യുമ്പോൾ സഹാബാക്കളൊക്കെ കടന്നുറങ്ങുകയായിരുന്നു. പിന്നെ എല്ലാരും ഇങ്ങനെ അറിയപ്പോ പറയുന്ന ഉപ്പൊക്കെ ഒരുപാട് കാര്യമുണ്ട് അവർക്ക്. അപ്പൊ ഈ നായ എന്ത് ചെയ്തു? ഇവര് കിടക്കുന്ന ഈ മാളത്തിന്റെ പുറത്ത് നായും കടന്നു. എത്ര കൊല്ലം? 300 ജില്ലാനും കൊല്ലം. പൊന്നാര അബീവുമാര് രണ്ടു ദിവസം നമ്മളൊരു കട്ടിലിമ കടന്നു തുടങ്ങി എന്ന് ചൊടി എന്താവും നമ്മളെ ഹാലി? നമ്മളെ കുടിയില് വയസ്സായ ആൾക്കാര് സോക്കടായി കടന്ന ഒരു 4-5 ദിവസം കഴിയുമ്പോത്തിന് വലിയപ്പാട കുറ ലേശം ചതുക്കം കുടിക്കിന് പൊട്ടേ നീര് വന്നിട്ട് നീരിട്ട് വന്നിട്ട് കടന്നു. ഇനിയിപ്പോ എന്താ വെള്ളത്തിന്റെ കടക്ക കിട്ടുമോ നോക്കുക. അതിന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കുറച്ചവരെ ഉസ്താദെ പ്രത്യേകിച്ച് ദ്വാരിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹലാസിയത്തായാൽ, അതായത് മരിച്ചാലേന്ന് അർത്ഥം. അതിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഹലാസിയത്തായ നമുക്ക് ദർശനം ഇട്ടേക്ക് ഒരു ചായ കൊടുക്കും. ചായല്ലാണ്ട് പറ്റൂലോ. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലായാലും പറഞ്ഞാ ഒരു 4 ദിവസം മറ്റാണ് വയ്യാതായാലോ കഴിഞ്ഞു കടന്നാ കാര്യം കഴിഞ്ഞ് അള്ളാഹു തആല അങ്ങനത്തെ രോഗികളായി നമ്മളൊക്കെ എടുത്താതെ കേട്ട് വലിയ സുഖായിട്ട് കടന്നുറങ്ങാ അജീവന്മാരെ 300 കൊല്ലം. അത് സൂര്യകൊല്ലം ചന്ദ്ര കൊല്ലോ പറഞ്ഞത്. 300 കൊല്ലത്തോളം സുഖമായി കടന്നുറങ്ങി. ഒരു അലമ്പും ഒരുക്ക് പറ്റിയില്ല, ഒരു തുണി കേടൊന്നുമില്ല, ശരീരത്തിന് ഒരു തകരാറ് പറ്റിയില്ല, ചെതിരി പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. കണ്ണിങ്ങനെ തുറന്നിട്ടാ കിടക്കണേ. ലവി തലായി തലയും ലവല്ലയിത്ത പിന്നും ഫിറാറാന്നാ പറഞ്ഞത്. സുഖമായിട്ട് കടന്നുറങ്ങുക, ഒരു പ്രശ്നമില്ല. 300 കൊല്ലം 300 കൊല്ലം കടന്നുറങ്ങാണ് ചെറിയ കേസാണ്. തിന്നാ ഉണ്ടായോ കുടിച്ചോ ഒന്നും ചെയ്തില്ല. ഇതിനെ പറ്റിയൊക്കെ ചില എന്താ പറയണത്? അള്ളാഹുവായാലും അത് ഒരു സുഖമായ നിദ്രയായിരുന്നു എന്നല്ലാതെ എന്താ പറയുന്നത് പറയാ? റബ്ബിനെ അറിയുള്ളൂ. അത് സുഖമായ നിദ്രയായിരുന്നു എന്നല്ലാതെ സുഖമായ നിദ്ര 300 കൊല്ലം ഒപ്പം കടക്കണം. ഒരു സുമാറൊരു 10 മണിക്കൂർ കടന്നതിനെ സുഖമായി 8 മണിക്കൂറായ സുഖമായ നിദ്രയായേ. ഖുർആനിൽ ഉറങ്ങാൻ പറഞ്ഞ സമയപ്പെടാ രാത്രിയിലുള്ള ഉറക്ക് റാഹത്തല്ലി അബുദാരിക്കും. നിങ്ങളെ ശരീരത്തിലേക്ക് റാഹത്താക്കിയത് രാത്രിയിലുള്ള ഉറക്കാതാ ഖുർആൻ പറഞ്ഞത്. ഇത് രാത്രിയും പകലും ഒക്കെ ഉറങ്ങാം. 300 കൊല്ലം ഉറങ്ങി ഉറങ്ങിയൊക്കെ പാടെ ഉറങ്ങി നോക്കുമ്പോ അല്ല നേരെ നമ്മളിപ്പോ ഇത്രയും ഉറങ്ങിയത് 12 ഏ ആ ഉണ്ടാവില്ല. നമ്മൾ 6 മണിക്കൂറോ 12 മണിക്കൂറോ എന്താ കേസ്? 300 കൊല്ലം കടന്നു പറയാ മനുഷ്യന്മാരെ വാദപ്രതികളാ നടത്തുന്നു. 6 മണിക്കൂറോ 12 മണിക്കൂറോ കേസേ കയറാനുണ്ട്. അപ്പൊ ഇവരെ കഞ്ചമോ നായും ഒന്നും നോക്കലോ. ആ നായയുടെ സ്ഥിതി എന്താ? ഇസ്ലാമിനെ ആ നായയെ പറ്റി എന്താ പഠിപ്പിച്ചത്? മൂപ്പര് പേരാൽ നിക്കടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. മൂപ്പരിങ്ങനെ ഈ വയ്യലെ കൂടി കടന്നിക്ക മാന്മാരായ ഈ ആൾക്കാരെ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ ലജ്ജിച്ചു എന്നല്ലുള്ളൂ. തൊട്ടാൽ അത് നജീസ് തന്നെയാണ് ഉറപ്പാ. ശുദ്ധമായ മണ്ണ് കേൾക്കുക, വെള്ളം കൊണ്ട് കേൾക്കലൊക്കെ ശരിയാണ്. വല്യ വൃത്തിയായിട്ട് സാധനമാണ്. എന്നാ വേറെ കുറെ സൽഗുണങ്ങൾ അതിലുണ്ട്. അപ്പൊ പറയേണ്ടത് സമയമല്ല. ആ നായനെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നത് അവരുടെ വറുക്കത്ത് ഇത് ഉൾക്കൊണ്ടു. എന്നിട്ടോ ആ വറുക്കത്ത് ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, അത് സ്വർഗത്തിൽ കടക്കുന്ന ജീവിയാൽ സ്വർഗത്തിൽ കിടക്കുന്ന ജീവികളിൽ പെട്ടതാണ് ആ ജീവി. ഏത് ഈ നായ?
എന്താണ് ഈ കടക്കാൻ കാരണം? വഹാദാ ഫായിദത്തു സുഹബത്തിൽ ഖിയാർ, ഖയറിന്റെ അകലുകാരോട് സഹവസിച്ചതാണ് ഇതിന്റെ കാരണം. വഖാലിത്തി സ്വലാ നിൽത സ്വലാ ബിഹിം ലിഅന്നഹും ഫി വുജൂഇൽ അർദി യഖ്മാറു. അത് സ്വർഗത്തിൽ കടക്കുന്നു. വഹാദാ ഫായിദത്തു സുഹബത്തിൽ ഖിയാർ, ഇബ്ൻ തൈമിയയുടെ ശിഷ്യനാണ് പറയുന്നത്. വഹാദാ ഫായിദത്തു സുഹബത്തിൽ ഖിയാർ, ഖൈറിന്റെ അകലുകാരോട് സഹവസിച്ചാലുള്ള നേട്ടം ഇതാണ്. എന്നെ പിടിച്ച വേറേതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോ വേറ്. അത് മൊയ്തീന്മാരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൂപ്പര് കച്ചട്ടി ഉണ്ടാക്കിയതാണ്, കാവ്യമ്പാക്ക് ഉണ്ടാക്കിയെന്ന് പറയും ചിലര്. അത് ശരിയല്ല. മൂപ്പര് പറഞ്ഞു തന്നെ മുരീദി തമസ്സക് ബീ വഖും ബിയ വാഫിഖാ വഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലെ ഒരു അയറാബി വന്നു. അയറാബി എന്ന ആളാണ് ചിലയോ. അയറാബി എന്നാല് നല്ലൊരു സംസ്കാരം കുറയുന്നു. ആളെ കൊണദോഷമില്ലാത്ത വർത്താനം പറയും. ചിലർ അങ്ങനെ ഉണ്ടാവില്ല, ചില പരിക്ക മനുഷ്യന്മാരുണ്ടാവും. ഇപ്പൊ പള്ളിക്കല മൊയിലാണ് റോട്ടും കൂടെ എന്റെ ഇറങ്ങിയിട്ട് നിൽക്കുമ്പോ ചാക്കുര ആ ഒച്ച കേട്ട മൊഴിയർ പാചിട്ട് സ്ഥലം മതിയാവില്ല. കാരണം എന്തത് സംഭവം ചെയ്യാം? ചായ ആദ്യം ഒച്ചയാണ്. ഇവിടെ വരും മൊഴിയാരെ കുരിശോളി ഒന്നും അറിയും. പഠിച്ചെന്താ അപകടം? നേരെ മുറിച്ച് വേറെ ചില കാക്കന്മാരുണ്ട്. അല്ല സായി, ഞാൻ ആ സ്റ്റൂള് കണ്ടിട്ട് ഒരു ചായട്ട് കൊണ്ടുപോയിട്ട് രണ്ടാളി ആവശ്യം മോചരകൾക്ക് ഒരു ചായ കൊടുക്കരാ. പക്ഷെ ആദ്യത്തെ കമ്പനി അയറാബിയ, അയറാബിനെ വേഗം തിരിയണം. ആദ്യത്തെ ആ കാക്ക അയറാബി പെട്ടതാണ്, ഇയാള് വേറെ സീസൺ. ആ തരത്തിലുള്ള ഒരു അയറാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ആളെ കൊണ്ട ദിവസം ഒന്നുമില്ല. നബിന്റെ അടുക്കൽ വന്ന് മദ്രസു യവനാളപ്പളാന്ന് വെച്ചു. ആകെ വേദാറ് പെട്ടെന്ന് വന്നിട്ട് യവനാളപ്പളാന്ന് വെച്ചു. നബിക്ക് പിന്നെ ചൂടാട് കേസില്ലല്ലോ. തങ്ങൾ വല്ലാതെ ചൂടായിട്ട് കുടില മനസ്ഥിതിക്കാരനാണെങ്കിൽ തങ്ങൾ അടുക്കുന്ന ആൾക്കാർ പിരിഞ്ഞോ. എന്താ സലാമായി അങ്ങനെ വരൂല. വളരെ ശാന്തമായ ആളാണാല് ബഹുമാനപ്പെട്ട ഷഫിയുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അപ്പളാന്ന് ചോദിച്ചു. ചെറിയ ചോദ്യമാണ്. അവൻ എവിയച്ചു ഇരിക്കെ ജിപ്പോ ആ മലം വന്ന് പോയി പച്ചക്കറിക്കൊക്കെ അനക്കിനോടത്തുനിന്ന് ഓടി എന്ന് കണ്ടിട്ട് ഏമനാളപ്പളാന്നൊക്കെ ചോദിച്ചാല് എന്താ മേമ്മട്ട് ഉണ്ടാക്കി വെച്ച് മത്ത മായതത്തരാ എന്താ ജിപ്പോ തെജാജിയോട് ഒരുക്കുള്ള മായിലുണ്ടല്ലോ. കിയാമനാൾ എന്തോ കാര്യമായിട്ട് തയ്യാറാക്കിയ മാതിരിണ്ടല്ലോ. എന്റെ ചോദ്യമൊക്കെ കേട്ട മൈദത്തലാ എന്തെങ്കിലും ഇപ്പൊ തയ്യാറാക്കി വെച്ചത്. അപ്പൊ മൈദത്തുലാമിൻ ഞാൻ തോര നിക്കാറോ നോൽപോ എന്റെ കയ്യിലില്ല നബിയേ. പക്ഷെ ഞാൻ അള്ളാഹിനെ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ അള്ളാഹിനെ റസൂലിനെ അങ്ങേയറ്റം പൊരുത്തപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരുണ്ട് അങ്ങനെ നല്ല വിശ്വാസം. ഓരോട് റസൂലിനെ പറ്റിയൊക്കെ മോശം പറഞ്ഞ വിവരം ഉണ്ടായിരിക്കും. കിതാബൊന്നും അല്ല ഓർക്ക് നോക്കല്. ഓലയിലുണ്ട് വേറെ ചില കിതാബ്. ആ കിതാബാണ് ഓദ്യ വിവരം ഉണ്ടായിരിക്കും. നല്ല ഓത്തിക്കാരോ അതോലെ വിശ്വാസമാണ്. ഞാൻ അള്ളാഹിനെ റസൂലിനെ ഇഷ്ടം വെക്കുന്നു. എന്നാ പിന്നെ എന്തിനാ ജി വേജാറാണ്? അന്ത മഹമൻ അഹബുബുത്ത, നീ ആരെയാണോ പ്രിയം വെച്ചതെങ്കിൽ ആ പ്രിയം വെച്ചവരോട് കൂടെയാണ് ആഖിറത്തിൽ നീ എന്ന് ഖാൽ റസൂലുള്ളാഹി. അവൻ നല്ല മഹാന്മാരായ സാലിഹീങ്ങളോട് നമ്മൾ സാഹസിച്ചാൽ, അമ്പിയാക്കന്മാരോട് നമ്മൾ സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്കത് രക്ഷാമാർഗമാണ്. അത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന വിശ്വാസ പരിധിയിൽ ഉൾക്കൊണ്ടതാണ്. ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ നമ്മളുടെ വീടുകളിൽ സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന വീടുകളാവണം. നമ്മളുടെ വീടുകളിൽ ബദർ വെയ്ത്ത് ചൊല്ലണം.
വൈദ്യമാല ചെല്ലണം, മൗലൂദ്. ഇതിലൊന്നും കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മൾ വിശ്വസിക്കണമില്ല. നമ്മളൊക്കെ ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള വിശ്വാസക്കാരാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ വീടുകളിലൊക്കെ അത്ര നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാ നല്ലത്. മറ്റേ ഈ പാട്ടും ഈ മാലാക്ക് കുടിച്ച ഈ സാധനം പെട്ടി തുറക്കലും ഇതൊക്കെ പാടാകുമ്പോൾ കുട്ടികൾ നാശം. പിന്നെ അവസാന ഉസ്താദ് പ്രത്യേകം വായിക്കും. ചെക്കൻ വഴിയ ചൂടിലാണ്, ചെക്കൻ കാണിച്ചാൽ നിൽക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം വായിക്കും. എന്താ പ്രത്യേകം വായിരുന്നിട്ട് കാച്ചളം താരി പറഞ്ഞേ പ്രത്യേകം വായിക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ ദീനിയായി കാര്യങ്ങൾ പഠിപ്പിക്കണം. അല്ലാതെ കുട്ടികളെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കാതെ അവസാനം ബാപ്പാന്റെ ഉൻസൈനിക്ക് നൂറൊക്കെ തിരിഞ്ഞാൽ നൂറിലേക്ക് ഉൻസൈനിക്ക് ഉൻസൈനിന്റെ അത് സാധനം ഉണ്ട് വക കുത്തു. അയവര് നൂറേക്കാൻ തിരിഞ്ഞാൽ ഇങ്ങനെ ഉസ്താദെ ദ്വാരക്കണം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവ കുട്ടികളെ നമ്മൾ ദീനിയായ ഉലൂമ് പഠിപ്പിക്കണം, ദീനിയായി പഠിപ്പിക്കണം. ദർസിലേക്ക് പറഞ്ഞേക്കണം, മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ച് ചെറുപ്പം മുതലേ നിസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. നമ്മൾ കുട്ടികളോട് ഇക്കരിച്ചടാന്ന് നിൽക്കുമ്പോ നിങ്ങൾ ഇക്കരിച്ചോ, ഞാൻ ഇക്കരിച്ച് എനിക്ക് നോക്കണോ, എന്നാ ഞാൻ നോക്കട്ടെ. ആ ചില തണ്ടി മക്കളൊക്കെ തല്ലുണ്ടാക്കി എന്താ ചെയ്യാ, എന്താ ഉസ്താദെ ചെയ്യാ, കിടത്ത മക്കളാണ്, എന്ത് ചെയ്യാൻ പറ്റൂ. എങ്ങനെ കിടത്ത്? ഇപ്പോ മുമ്പോ കിടത്തൂല്ലോ, അവിടുന്ന് തുടങ്ങണം. അലിപ്പം ഒന്ന് തുടങ്ങണം പരിപാടി. അത്യാവശ്യം വലുപ്പം കാര്യം ബാപ്പാനെ തല്ലണ്ട പ്രായമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചെറുപ്പത്തിലെ അല്ല അച്ചടക്കള്. ചില മക്കള് എത്ര വലിയ ഉദ്യോഗസ്ഥനാണ് ശരി, ഇപ്പൊ അവിടെണ്ടോ, ആ ഉണ്ട്, ആ പുറത്തുകൂടി വരുള്ളൂ ബാപ്പ പേടിയാ. കാരണം വാപ്പ അപ്പോടെ തച്ചാലൊന്നും വേദനയല്ല. വരണ്ടേരം ആ ചെറുപ്പം മുതലുള്ള ആ ഭയപ്പാട്. അവ ശരിയായ അച്ചടക്കത്തോടു കൂടെ നമ്മൾ മക്കളെ വളർത്തണം. ഇപ്പൊ നിങ്ങള് നോക്ക്, വാപ്പ വീടേക്ക് വേണമെങ്കിൽ നിങ്ങളാട്ടാ പോകണം, ഞാൻ വീടേക്കാളേ മയമ്മന്റെ വീടിൽ നിന്ന് ഒരു പേക്ക് സിഗരറ്റ് തീപ്പെട്ട് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയം കുറിച്ചോളിയാണ് കുത്തിത്തോടി ഞാൻ കൊടുത്തോളാം. ആ അങ്ങനത്തെ കേസുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ ഇപ്പം അഥവാ തന്ത വടി കുത്തി പോവുകയാണ്, അഥവാ സീസർ വാങ്ങാൻ മറന്ന് തിരിച്ചു പോകുന്നു. നിങ്ങളെ വാങ്ങിയോ ഇല്ല, അയ്യ എന്റെ തന്തെ ഒരു കാര്യം കാര്യേൽപ്പിച്ച വാപ്പാനെ. ആ അങ്ങനെ ശിക്ഷു അച്ചപ്പാടുണ്ടാക്കണ്ടടാ, ഞാൻ പോയി കൊണ്ടുവരാം. അള്ളാ അപ്പോളാ ഉസ്താദിനെ കാണുക, ഏട്ടാ കൊടു എന്താ ഉസ്താദെ ഓം കൊണ്ട് തന്നെയല്ലേ, ഒപ്പം വന്നിട്ടുള്ളേ. ആ ഓം കൊണ്ട് തന്നെയല്ലേ പോകേണ്ടത്, തുടി മുപ്പായും ചെലവല്ലേ. ഇപ്പൊ പറഞ്ഞു കേൾക്കാൻ ആൾക്ക് കച്ചറ എന്നോട് സീസണ് പ്രവഹിച്ച ശ്വാസം മുട്ടുണ്ട് പോവാ. ഏ പഹ ഈ ഇടങ്ങൾ എന്തിനുണ്ടാക്കി? ആദ്യം വാങ്ങി കൊണ്ടുവന്നാലോ ചെറുക്കൻ കസാലിന് കുത്തിക്ക, ഇവ പടാപുറത്ത് കുത്തിക്ക, തന്ത ഇവിടെ കുത്തിരിക്കണ്, ഇവിടെ കുത്തിണ്ട് ഇവനെ വലിക്ക. തന്ത എങ്ങനെ നോക്കുകയാണ്, പന്തിലെട്ടി പന്തിനെ കാക്കളെ വാങ്ങി. ഇത് കഴിഞ്ഞിട്ട് ആ കുറ്റി എറിയാൻ നേരത്ത് എറിയല്ലടാ, രണ്ടു പോകാം വാപ്പി കെട്ടി. ഇത്ര സന്തോഷമുള്ള വാപ്പി മോന് വിഞ്ഞാവിന്റെ മോൻ ഉണ്ടാവും സഹോദര. വാപ്പി രണ്ടു പോകടട്ട് മോ, ആ രണ്ടു പോക എടുത്ത് വാങ്ങിച്ചു പോയി. ഈ നിലക്കിന്റെ ലോകത്തെത്തിപ്പോയി. മഴ തച്ച കേസ് ധാരാളം. ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതവ് മര്യാദകളില്ല, കുരുത്തമില്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ ഈ കുരുത്ത പൊരുത്തങ്ങൾ ലോകത്തു നിന്ന് നശിപ്പിക്കാൻ ആര് തയ്യാറായോ അന്നാണ് ഈ തരത്തിലുള്ള അരാജകത്വം ലോകത്തുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ മറന്നു പോകണ്ട. അതുകൊണ്ട് പല ആദ്യ പ്രശ്നങ്ങളും എല്ലാവരും ഒരുപോലെ തന്നെ ഒപ്പ് കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഓരോരുത്തർക്കും അവനവന്റേതായ ഒരു സ്ഥാനമുണ്ട്. വാപ്പനക്ക് ഒരു സ്ഥാനമുണ്ട്, ഉമ്മാക്ക് ഒരു സ്ഥാനമുണ്ട്, ഉസ്താദന്മാർക്കുണ്ട്, വലിയവർക്കുണ്ട്, ചെറിയവർക്കുണ്ട്, സമപ്രായക്കാർക്കുണ്ട്, ഓരോന്നുണ്ട്, ഓരോ കണ്ട്. മോനാ ഞാനും ഓനപ്പല്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുരുത്തപൊരുത്തം എന്ന് പറയുന്ന കാര്യം അതാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യം. ഇത് നാം ഒരിക്കലും വിട്ടുപോകരുത്. അത് നമുക്ക് വളരെയധികം നാശം ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാണ്. ഇപ്പൊ നമ്മളൊക്കെ നോക്കുക, നമ്മളെത്ര മക്കൾ ഇപ്പൊ ദർസുകൾ പഠിക്കുന്നുണ്ട്, എത്ര ദീനീയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. എത്ര കുട്ടികളെ നമ്മൾ പുറത്താക്കുന്നുണ്ട്? ഇല്ല, മുഴിയര കുട്ടികളും തങ്ങളെ കുട്ടികളും അജിയര കുട്ടികളും ഒക്കെ കിടക്കാം. നിങ്ങളെ സാറിന്റെ കുട്ടികൾ ഇപ്പൊ ഓതാൻ പോലെ ഓടെയാണ് മറ്റേ ദീപ്പണ്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കമ്പ്യൂട്ടറൊക്കെ ശരിയാണ്. ഹസന വാപ്പാനെ കമ്പ്യൂട്ടറിലുണ്ട്, പെട്ടെന്ന് കിട്ടും കമ്പ്യൂട്ടറിൽ. ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്പ്യൂട്ടർ കേസ്, അപ്പൊ കേസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. നേരെ മറിച്ച് വാപ്പയെയും ഉമ്മനെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന ബോധം നമ്മളെ മക്കളിലുണ്ടായിത്തീരണം.
ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, സുലൈമാൻ നിങ്ങൾ കടൽ കരയിലേക്കൊന്ന് പോയി നോക്കൂ, ധാരാളം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് ഈമാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം മുൻ ജിന്നുകളും ഇൻസുകളും എല്ലാ പരിവാരങ്ങളോടുകൂടെ കടൽക്കരയിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, ഒന്നും കാണുന്നില്ല. തന്റെ കൂടെയുള്ളതായി ഇഫ്രീത്തിനോട് കടലിൽ മുങ്ങാ പറഞ്ഞു, ഒന്നും കൊണ്ടുവന്നില്ല. അവസാനം ആ സബബിന് പറഫിയായി ഇസ്ലാമിനോട് പറഞ്ഞു, അദ്ദേഹം ഇതാ കടലിൽ മുങ്ങി, ഇതാ ഒരു കൊബ്ബ ഇതാ കൊണ്ടുവരികയാണ്, മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ വെക്കുന്നു. എന്താണ് ആ കൊബ്ബ? കണ്ടപ്പോൾ കൗതുകകരമായ കൊബ്ബ, നാല് കവാടങ്ങളാണ് അതിനുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കയറി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന ആളാണ് അതിന്റെ ഉള്ളിലുള്ളത്. സലാം പറഞ്ഞു, അതാ സലാം അടക്കി റാഴത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുകയാണ്. ചരിത്രങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, മഹാനരെ, എനിക്ക് വയസ്സായിരിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. ആ ഉപ്പാനെ ഞാൻ പരിചരിച്ചു. വാപ്പ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്തു, അർഹമുറായുമായ സയ്യിദായ തമ്പുരാനെ, എന്റെ ഈ അരുവ സന്താനം വളരെ അധികം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ്, വളരെ അധികം വേദന അനുഭവിച്ചവനാണ്. എന്റെ എല്ലാ ദുഃഖത്തിനും സന്തോഷമാക്കാൻ ശ്രമിക്കുകയും എനിക്ക് വേണ്ടി ആ ആരാധികൾ കൊണ്ടുവരാൻ പരിശ്രമിച്ച് വേണ്ടതുപോലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അവന് സൗകര്യം കിട്ടിയിട്ടില്ല നാഥ. അതുകൊണ്ട് എന്റെ മകന് നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ എന്റെ മകന് നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ എന്ന് എന്റെ വാപ്പ മരണ സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ വാപ്പയുടെ മരണം കഴിഞ്ഞു, അതിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ ദുന്യാവിൽ എനിക്ക് ഏക അവലംബം എന്റെ മാതാവാണ്. ആ മാതാവിനെ ഞാൻ പരിചരിച്ചു. അവസാനം മാതാവ് രോഗിയായി. അവരെ രോഗത്തിൽ അവര് മരിക്കാ നേരത്തെ എന്നെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നു, റഹ്മുറായിമേ, എന്റെ ഈ മകനിതാ അവന്റെ ഒപ്പാനെ സംരക്ഷിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രമം നടത്തി. അതേപോലെ ബാക്കിയുള്ള സമയങ്ങൾ എനിക്ക് വേണ്ടി അവൻ ചെലവഴിച്ചു. നിനക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാൻ അവന് അവസരം കിട്ടിയിട്ടില്ല നാഥാ. അതുകൊണ്ട് എന്റെ മകന് നീ ദീർഘായുസ് നൽകുകയും നിന്റെ മഖ്‌ലൂഖിന്റെ യാതൊരു ശർറുകളും ഭരിക്കാത്ത സ്ഥലത്ത് അവനിക്ക് നീ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണേ നാഥാ എന്ന് എന്റെ ഉമ്മ ഇതാ മരണസമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. സുലൈമാൻ ഉമ്മ മരിച്ചതിന്റെ വേഷമായിക്കൊണ്ട് ഞാൻ ഈ കടൽക്കരയിലേക്ക് വ്യസനപ്പെട്ടുകൊണ്ട് വരുന്നു. എനിക്കാരുമില്ല, ഒരു താങ്ങും തണലുമായുള്ള ഉമ്മയും വാപ്പയും മരിച്ചുപോയി. അവസാനം ഞാൻ ഈ കടൽക്കരയിൽ വന്നു നോക്കുന്ന സമയത്ത് ഇതാ നാല് ഭാഗങ്ങൾ തുറക്കപ്പെട്ട കൗതുകകരമായ ഈ കുബ്ബ കണ്ടപ്പോൾ അതിന്റെ അത്ഭുതം കാണാൻ വേണ്ടി അതിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറുകയും ശക്തമായ ഒരു കാറ്റിലൂടെ ഈ കുബ്ബ ഇതായി കടലിൽ അത് പറന്നിട്ട് അതിന്റെ താഴ്ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഇതിന്റെ ഉള്ളിൽ സുഖകരമായ ഇബാദത്തിലായിക്കൊണ്ടിതാ കൊയ്യുകയാണ്. നിങ്ങൾ ഭൂമി ലോകത്ത് കടിക്കുന്ന ആഹാരങ്ങളുടെ രസങ്ങളെ മുഴുവൻ ഞാൻ അനുഭവിക്കുന്നു. ഒരു ചെറിയതായിരിക്കുന്ന പക്ഷിയുടെ ആകൃതിയിലുള്ള ഒരു ജീവി, ഒരു ചെറിയതായിരിക്കുന്ന അടക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പഴവർഗം എനിക്ക് കൊണ്ടുവരികയും ആ ഭക്ഷണം ഞാൻ കഴിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണത്തിന്റെ സ്വാദ് ഞാൻ ആസ്വദിക്കുകയും എനിക്ക് സുഖമായി വിശപ്പ് അടങ്ങുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, റാഹത്തിലാണ് സുലൈമാൻ. നോക്കുന്ന സമയത്ത് എത്രയോ ആയ കൊല്ലങ്ങൾ വയസ്സുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഒരൊറ്റ മുടി പോലും അദ്ദേഹത്തിന് നിലച്ചിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ദുആഉൽ വാലിദി ലിവലദി കദുആഇൻ നബിയിലി ഉമ്മത്തി, ഉമ്മ വാപ്പാമാരെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമുദായത്തിന് വേണ്ടി ആ പ്രവാചകൻ ദുആ ചെയ്യും പോലെയാണ്. ഉത്തരം നിശ്ചയമാണെന്ന് ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലവാരത്തിൽ നമ്മൾ ഉമ്മാനെ ഉപ്പാനെ അതുപോലെ നമ്മുടെ തലമൂത്ത ആളുകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം,
അല്ലാഹു തആല ബഹുമാനിച്ച എന്തുണ്ടോ അത് മുഴുവനും നാം ബഹുമാനിക്കണം, ആദരിക്കണം. അത് തന്നെയാണ് ഒരു മുസൽമാന്റെ കടമ. ബഹുമാന ആദരവില്ലാതെ കണ്ടിനി എത്ര ഇവാളെ തീരാനും സ്വീകാര്യമല്ല. ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ പള്ളി, ഈ മുറ്റത്ത് നമ്മൾ തുപ്പിയാൽ അത് പ്രശ്നമല്ല. എന്ത് മുറ്റമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തുപ്പിയാൽ പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്, ആ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് എന്ത് പള്ളിയടോ എന്ന നിസ്സാരതയോടുകൂടെ ഒരു തൂമിനീര് നിന്റെ വായിൽ നിന്ന് ആ പള്ളിയിൽ ഇട്ടിയാൽ ഈ മതത്തിൽ നീ പുറത്തുപോയി. എന്താ കാരണം? അദബ് മര്യാദകളെ സൂക്ഷിച്ചില്ല എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അദബ് മര്യാദകളെ സൂക്ഷിക്കുക, ബഹുമാനിക്കാൻ പറഞ്ഞ എന്തെല്ലാമുണ്ടോ അതിനെ മുഴുവനും തന്നെ ബഹുമാനിക്കണം. ഇതാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന വിശ്വാസത്തിന്റെ ആകത്തുക എന്ന് നാം മനസ്സിലാക്കണം. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബ് പരിശുദ്ധമായ ദീനിന്റെ ഷിആറുകളെയും ആസാറുകളെയും നിർവാത്തുകളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 11 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ ആലമീൻ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من اعمارنا توفنا مسلمين وألحقنا بالصالحين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين يا رب العالمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ارحم الراحمായ സയ്യിദായ തമ്പുരാനെ ഈ മദീനയിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ ആയിരക്കണക്കായ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കടയ തമ്പുരാനെ. റഹ്മാനായ സയ്യിദായ റബ്ബേ, മുസ്തഫായ നബിയുടെ ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ട് ദുന്യാവിലും ആഖിറത്തിലും വിജയികളിൽ ഞങ്ങളെ നീ പെടുത്തനെ തമ്പുരാനെ. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബേ, ഈ സദസ്സിൽ സന്നിഹിതരായ ഞങ്ങളിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്. ഞങ്ങളുടെ ജിസ്മാനിയും റൂഹാനിയുമായ സർവരോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. റഹ്മാനെ, പെട്ടെന്നുള്ള മരണത്തിന് ഏതുകമാകുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കേ തമ്പുരാനെ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. രോഗികളായി ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുന്ന മുടക്കാ ചരക്കായ ശരീരങ്ങളാക്കല്ലേ തമ്പുരാനെ. നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സം വരുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സം വരുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബേ, ഞങ്ങളുടെ നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് തടസ്സമുള്ളതായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും സന്താനം മറ്റുള്ള ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഓരോരുത്തരുടെയും മലാലായ ഉദ്ദേശം നീ അറിയുന്നവനാണ്. പൂർത്തിയാക്കണേ തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് വിഷമമുള്ളവർ റബ്ബേ ഞങ്ങളെ മജ്ലിസിലുണ്ട്. കടങ്ങൾ വീടുവാനുള്ള അലാലായ മാർഗം എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു നയാ ഫൈസ പോലും ആഖിറത്തിൽ നിന്ന് ഹക്കുകൾ ചോദിക്കുന്ന ഒരവസ്ഥാവിശേഷം ഞങ്ങൾക്കാർക്കും നീ വെക്കല്ലേ തമ്പുരാനെ.
റഹ്മാനായ സയ്യിദായ റബ്ബേ, ആഖിറത്തിൽ ഹഖുകൾ ചോദിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ തരില്ലേ തമ്പുരാനെ? റഹ്മാനായ സയ്യിദായ റബ്ബേ, ഞങ്ങളെ കൽബിൽ നിന്നെ കൊണ്ടുള്ള പേടി ഞങ്ങൾക്ക് നീ ഇട്ടു തരണേ തമ്പുരാനെ? നിന്റെ മാരിഫത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങൾ നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. കിബ്റ് റിയാദ് സുമ്മത്ത് അസദ് പോലുള്ള എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബിനെ നീ ശുദ്ധമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ കൽബിനെ നീ ശുദ്ധമാക്കണേ തമ്പുരാനെ. മഹാന്മാരെ ഹക്ക് കൊണ്ട് ഞങ്ങളെ കൽബിനെ നീ ശുദ്ധമാക്കണേ തമ്പുരാനെ. മുസ്തഫായ നബിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ, ഞങ്ങളെ ഹയാത്തും മൗത്തും നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹയാത്തും മൗത്തും നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. റഹ്മാനായ സയ്യിദായ റബ്ബേ, നിരവധി ദോഷങ്ങളും പാപങ്ങളും ചെയ്ത ദേഹങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളുടെ സർവ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. നിന്നിലേക്കല്ലാതെ കൈയുയർത്താനില്ല ഉത്തരം നൽകണേ തമ്പുരാനെ. അർഹമുറായിമായ സയ്യിദായ റബ്ബേ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദുആനെ നീ ഖായിബാക്കല്ലേ തമ്പുരാനെ. റഹ്മാനെ, രോഗം നൽകുന്നവൻ നീയാണ്, സുഖപ്പെടുത്തുന്നവനും നീയാണല്ലോ റബ്ബേ. ഞങ്ങളുടെ എല്ലാവരുടെയും ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാരെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാരെ. പടച്ചവരെ, ഞങ്ങളെ ജനാസകളെ വികൃതമാക്കി കാണിക്കല്ലേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളെ ജനാസകളെ വികൃതമാക്കല്ലേ തമ്പുരാരെ. സാലിഹുകളുടെ പ്രാർത്ഥനകൾ ഇല്ലാതിന്മ ചെയ്യപ്പെടുന്ന ശരീരങ്ങളാക്കല്ലേ തമ്പുരാനെ. റഹ്മാനെ, നിന്റെ സാലിഹുകളുടെ ദുആ മഹറൂമാകുന്ന വിശ്വാസാദർശങ്ങളിലേക്ക് ഞങ്ങളെ കൽബിനെ നീ തിരിക്കല്ലേ തമ്പുരാനെ. പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഞങ്ങളെ നീ നിലയുറപ്പിക്കണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ തല്ലേ നൽകല്ലേ തമ്പുരാനെ, നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ വന്യരായ ഉസ്താദുമാരുടെ ഖബറിനെ നീ സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഉമ്മവാപ്പാമാരുടെ ഖബറിനെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അർഹമുറായിമായ സയ്യിദായ തമ്പുരാനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളിൽ നിന്ന് മരിച്ചവരുടെ ആക്രം നീ വെളിച്ചമാക്കണേ തമ്പുരാനെ. അവർ കാണിച്ച പാതയിലൂടെ ജീവിച്ചു മരിക്കാൻ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. അർഹമുറായിമായ സയ്യിദായ റബ്ബേ, സാലിഹീനോടെ നാക്കിലൂടെ കുരുത്തക്കേട് സമ്പാദിക്കുന്നവരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ശിഷ്യന്മാരെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ പൊടുത്തല്ലേ തമ്പുരാനെ. അർഹമുറായിമേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീനങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ ശിഷ്യന്മാരനെ ഉഖ്റവിയ മുത്തഅല്ലിമീങ്ങളിലും വലമാക്കളിലും പെടുത്തണേ തമ്പുരാനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ തമ്പുരാനെ. സുന്നത്ത് യമാനത്തിന്റെ ഖാദിമീങ്ങളാക്കണേ തമ്പുരാനെ. സുന്നത്ത് യമാനത്തിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കൽബിനെ നീ ശുദ്ധമാക്കണേ തമ്പുരാനെ. ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, ഞങ്ങളെ ഹൃദയത്തെ നീ നിന്റെ മാരിഫത്ത് കൊണ്ട് ഹയാത്താക്കണേ തമ്പുരാനെ, പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സാലിഹീങ്ങളുമായുള്ള ബന്ധം പുലർത്തുവാനും മഹാന്മാരോട് കൂടി കഴിയുവാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. പരിശുദ്ധമായ അറം ഷെരീഫിൽ വന്ന് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും ആരംഭ റസൂലുള്ളാഹിന്റെ തിരുവദനത്തിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന സലാം പറഞ്ഞവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കുവാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമേ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ, ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഹയാത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. മരണസമയത്ത് നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. പരിപൂർണ ബോധത്തോടു കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിയായ ഓർമ്മയോടുകൂടെ ഉച്ചരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അബോധാവസ്ഥയിൽ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ലേ തമ്പുരാനെ. ബോധം കെട്ട നിലക്ക് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തമ്പുരാനെ, പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹക്കുകളും ബാധ്യതകളും പറഞ്ഞു തീർത്തു മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുറായിമേ, ഞങ്ങളുടെ ജനാസകൾക്ക് നിരവധി സാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ ലഭിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ.
അർഹമുറാഹിമേ, ഞങ്ങളുടെ ശരീരം കബറിൽ വെച്ച് കഴിഞ്ഞാൽ കബറിന്റെ അദാബിനത്തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ, കബറിന്റെ വയസ്സത്തിനത്തൊട്ട് കാക്കണേ തമ്പുരാനെ, കബറിൽ ഞങ്ങൾക്ക് ഹിനാസിന് വേണ്ടി സാലിഹായ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. മുങ്കർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് ഞാൻ അംഫാലായി മറുപടി പറയാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവരെ സന്തോഷം അറിയിക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. നാളെ ആഖിറത്തിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് മുഖേന സ്വർഗത്തിൽ കടക്കുവാൻ ഞങ്ങൾക്ക് മാതാപിതാക്കൾ, ഭാര്യാസന്താനങ്ങൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, ശരീഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിദ്യാർത്ഥി ജീവിതം മുതൽ ഇന്ന് വരെ ഞങ്ങളെ പല നിലക്കും സഹായിച്ച സർവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ സയ്യിദായ റബ്ബേ, വിദ്യാർത്ഥികളായത് മുതൽ ഇന്ന് വരെ ഞങ്ങളെ പല രംഗങ്ങളിലും സഹായിച്ചവരുണ്ട്. ഭക്ഷണങ്ങളെ കൊണ്ട് മറ്റുവിധ സഹായം ചെയ്തവരുണ്ട് റബ്ബേ. അവരിൽ മരിച്ചവരുണ്ട്, അവരുടെ കബറിനെ നീ സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. അവരെ ആഹ്റം നീ വിളിച്ചവക്കണേ തമ്പുരാനെ. സഹായിക്കുന്നവരെ സഹായിക്കണേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളെ മുഴുവനും ആഹ്റത്തിൽ വിജയികളിൽ പൊടുത്തണേ തമ്പുരാനെ. ഈ പരിപാടിയോടെ സംഘടിപ്പിക്കപ്പെട്ട് ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ തമ്പുരാനെ. ഇതിന്റെ കമ്മിറ്റിയിലും പ്രവർത്തകന്മാരിലും പലതരത്തിൽ രോഗമുള്ളവരുണ്ട്, അവരുടെ രോഗം നീ ശിവിയാക്കണേ റഹ്മാനെ. രോഗികളായി കടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗം നീ ശിവിയാക്കണേ റഹ്മാനെ. മരിച്ചവരുടെ ആഹ്റം നീ വെളിച്ചമാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ സുഖലോക സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടുകൂടെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളെ ഈ സദസ്സുകളെ നീ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന സദസ്സാക്കണേ തമ്പുരാനെ, സാക്ഷിയാക്കണേ തമ്പുരാനെ. നല്ലത് പറഞ്ഞതായിരിക്കുന്ന, നല്ലത് വിചിന്തിക്കുന്ന, നല്ലത് പറയുന്ന നാക്കുകൾ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. നല്ലത് ചിന്തിക്കാനുള്ള ഹൃദയം നൽകണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന്റെ അതീരയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹ്.